എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ ഷിബിന അപ്പോൾ നമ്മൾ എച്ച് എസ് എച്ച് എസ് എസ് ടി മലയാളം വിജ്ഞാപനങ്ങൾ വന്നു അപേക്ഷയൊക്കെ കൊടുത്തു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പഠിച്ചു തുടങ്ങേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ കുറേ അധികം കാലങ്ങളായിട്ട് ഇപ്പോൾ പി ജി പഠനമൊക്കെ കഴിഞ്ഞ ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ റീസൻറ്റായിട്ട് കഴിഞ്ഞവരുണ്ടാകും ഏത് കാറ്റഗറിയിൽ പെട്ട ആളുകളാണെങ്കിലും നമുക്ക് മലയാള സാഹിത്യം ഏറ്റവും ബേസിക് ലെവൽ തൊട്ട് തന്നെ പഠിച്ചെടുത്താൽ മാത്രമേ എച്ച് എസ് എസ് ടി പോലൊരു പരീക്ഷ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ഉയർന്ന മാർക്ക് നേടാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ കാര്യം ഭാഷാ സാഹിത്യ വിഷയങ്ങളെ നമ്മൾ ആഴത്തിൽ അറിയേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അപ്പം ഒരു സാഹചര്യത്തിൽ നമ്മുടെ എച്ച് എസ് എസ് ടി പഠനം എവിടെ നിന്ന് ആരംഭിക്കണം ആ ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളിൽ നിന്ന് വേണം ആരംഭിക്കാൻ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് നിൽക്കവേ കണ്ടു നിൽക്കവേ എന്ന് പറയുന്ന പദം ഏത് വിനേച്ചത്തിൽ പെടുന്നു നമുക്കറിയാം എച്ചം വിനേച്ചം എന്നൊക്കെ പറയുന്നത് ക്രിയാവിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പ്രായോഗിക വ്യാകരണത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി പഠിക്കുന്ന ഭാഗമാണ് അപ്പൊ നിൽക്കവേ കണ്ടു എന്നുള്ളതിൽ നിൽക്കവേ എന്ന് പറയുന്ന പദം ഏത് വിനേച്ചമാണ് എന്നാണ് ചോദിക്കുന്നത് പിൻവിനേച്ചം തൻവിനേച്ചം നടുവിനേച്ചം മുൻവിനേച്ചം നമുക്കറിയാം എന്താ വിനേച്ചം എന്ന് പറയുന്നത് ആ എച്ചം എന്ന് പറഞ്ഞാലേ എന്താണ് അപൂർണക്രിയയാണ് അല്ലെ വിന എന്ന് പറഞ്ഞാലോ ക്രിയയെന്നുമാണ് അർത്ഥം അപ്പം വിനേച്ചം എന്ന് പറഞ്ഞാലോ ഒരു ക്രിയയോട് കൂടി മറ്റൊരു അപൂർണ ക്രിയ വരുന്നതിനെയാണ് നമ്മൾ വിനയച്ചം എന്ന് പറയുന്നത് വിനയച്ചങ്ങൾ എത്രയാണുള്ളത് അഞ്ചെണ്ണമാണുള്ളത് അല്ലേ മുൻവിനേച്ചം പിൻവിനേച്ചം തൻവിനേച്ചം നടുവിനേച്ചം പാക്ഷിക വിനേച്ചം എന്നിങ്ങനെ വിനയച്ചങ്ങൾ അഞ്ചാണുള്ളത് അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യയങ്ങളുണ്ട് അപ്പം എങ്ങനെ ഒരു വിനേച്ചത്തെ നമ്മൾ കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യയത്തെ വെച്ചാണ് കണ്ടെത്തുന്നത് ഇപ്പം നിൽക്കവേ കണ്ടു നിൽക്കവേ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ അവേ എന്നുള്ള പ്രത്യയാണ് അല്ലേ അവേ എന്നുള്ള പ്രത്യയം വരുന്നത്. എവിടെയാണ്? എവിടെ എ എന്നോ ക്രിയോടൊപ്പം എ എന്നോ അവേ എന്നോ ഒക്കെ ചേർന്ന് വരികയാണെങ്കിൽ അത് എന്തായിരിക്കും തൻവിനേച്ചമായിരിക്കും എന്ത് വരണം എന്നോ ഒക്കെ ചേർന്ന് വരികയാണെങ്കിൽ അത് എന്താണ് തൻ വിനേച്ചമാണ് അങ്ങനെയാണെങ്കിൽ എന്താ പിൻവിനേച്ചം എന്ന് പറയുന്നത് പിൻവിനേച്ചം എന്ന് പറയുന്നത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും അവിടെ ഏതായിരിക്കും പ്രത്യയം വരുന്നത് ആൻ എന്ന പ്രത്യയമായിരിക്കും വരുന്നത് നമ്മൾ പറയാം പറ പറയാൻ പോയി അല്ലേ നിൽക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ ആൻ എന്നുള്ളൊരു പ്രത്യയം അവിടെ ചേർന്ന് വരുന്നുണ്ട് അതെന്താണ് പിൻവിനേച്ചമാണ് അതേപോലെ നടുവിനേച്ചം എന്താണ് ആ നടുവിനേച്ചത്തിന്റെ പ്രത്യയങ്ങളായിട്ട് വരുന്നത് ആ ക ഉക എന്നിവയാണ് ഏതൊക്കെയാ വരാ ആ അതായത് നമ്മുടെ അപൂർണക്രിയയും പൂർണക്രിയയും ഒരേ സമയത്ത് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നടുവിനേച്ചം എന്ന് പറയുന്നത് ഇപ്പൊ പറക വേണം അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നടുവിനേച്ചം എന്ന് പറയുന്നത് എന്താണ് മുൻവിനേച്ചം ആ നമ്മൾ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതാണ് അവിടെ പ്രത്യേകിച്ച് പ്രത്യയത്തിന്റെ കാര്യം പറയുന്നില്ല ക്രിയയുടെ ഭൂതകാല രൂപമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ചാടിപ്പോയി ഓടിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതെല്ലാം എന്താണ് മുൻ ാണ് പിന്നെ നമ്മൾ ഓപ്ഷൻസിൽ കൊടുക്കാത്ത അഞ്ചാമതൊരാളുണ്ട് അതാണ് പാക്ഷിക എന്ന് പറയുന്നത് അതായത് അപൂർണക്രിയ നടന്നാൽ മാത്രം പൂർണ്ണക്രിയ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വരുന്ന തരത്തിലുള്ള വിനേച്ചങ്ങളാണ് പാക്ഷിക വിനേച്ചം എന്ന് പറയുന്നത് ഓക്കെ പാക്ഷിക വിനേച്ചത്തിന്റെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് പാക്ഷിക ആൽ ഇൽ കൽ ഉിൽ എന്നീ പ്രത്യയങ്ങളാണ് സാധാരണയായിട്ട് പറയാറുള്ളത് പറഞ്ഞാൽ ചെയ്യാം പോയാൽ കാണാം കണ്ട പോയാൽ ആൽ എന്ന പ്രത്യേകം വന്നു ഈ പോയാൽ കാണാം പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളൂ അതായത് ആ പൂർണ്ണക്രിയ നടന്നാൽ മാത്രം പൂർണ്ണക്രിയ നടക്കും എന്നൊരവസ്ഥ പഠിച്ചാൽ ജയിക്കാം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അതെന്താണ് പാക്ഷിക വിനേച്ചമാണ് അപ്പൊ ഈ ഒറ്റ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി വിനേച്ചം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ വിനേച്ചം നമ്മൾ ക്ലിയർ ചെയ്തേ വിനേച്ചം നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം ഒന്ന് നോക്കാം അടുത്ത ചോദ്യം നോക്കി ന്യൂ ക്രിറ്റിസിസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര് നമ്മൾ പാശ്ചാത്യ സാഹിത്യം പഠിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി പഠിക്കുന്ന കാര്യങ്ങളാണ് ന്യൂ ക്രിറ്റിസിസം പോലെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം പോലെ അങ്ങനെയുള്ള ആശയധാരകള് ചിന്താധാരകളെയൊക്കെ സൈദ്ധാന്തിക മാതൃകകളെയൊക്കെ നമ്മൾ എവിടെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരെന്നാ ചോദിക്കുന്നത് ആയിട്ടുള്ള ഒരു ചോദ്യവുമാണ് ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അലൻ ടേറ്റ് സൊസൂർ ജോയൽ പിൻഗാൻ ആരാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആ ന്യൂ പറയുന്ന ഗ്രന്ഥം ജോയൽ സ്പിൻഗാൻഡേതാണ് അപ്പൊ നേരിട്ടൊരു ചോദ്യം നേരിട്ടൊരു ഉത്തരം ഇതിൽ നിന്ന് നമുക്ക് പറയാം സൊസൂറിനെ പറയാം അല്ലെ ഘടനാവാദം സ്ട്രക്ചറലിസത്തിന്റെ കാര്യമൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഒരു ചോദ്യം ആ ചോദ്യത്തിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ആ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ന്യൂക്രിട്ടിസം എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ് ജോയൽ സ്പിൻഗാൻഡാണ് എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ സൊസൂർ ഉണ്ടല്ലേ കൂട്ടത്തില് സൊസൂർ എന്താണ് ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവാണ് സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു അടുത്തതും പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നുള്ള ഒരു ഭാഗം തന്നെയാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെന്നാണ് ചോദ്യം വരുന്നത് വില്യം കെ വിംസാറ്റ് ക്രോച്ചെ അയ്യേ റിച്ചാർഡ് അരിസ്റ്റോട്ടിൽ ആരുടേതാണ് ആ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് അയ്യേ റിച്ചാർഡ്സിന്റെ പുസ്തകമാണ് ആരുടേതാണ് അയ്യേ റിച്ചാർഡ്സിൻ്റേതാണ് അപ്പം ഇവിടെ നമുക്ക് ആരുണ്ട് ആ നമ്മൾ പേരിൽ നമ്മൾ സിലബസിലൊക്കെ കണ്ടിട്ടുള്ള പരിചിതമായ ഒരു പേരുണ്ട് ആരുടെയാണ് ക്രോച്ചയുടെ പേര് അല്ലെ ബെനഡിറ്റോ ക്രോച്ചേ ഏത് സിദ്ധാന്തമാണ് ആ എക്സ്പ്രഷനിസം ആണ് അല്ലേ എക്സ്പ്രഷനിസ്റ്റ് സിദ്ധാന്തമാണ് ക്രോച്ചയുടെ വരുന്നത് അപ്പോൾ ഒറ്റ ചോദ്യത്തിൽ രണ്ട് സിദ്ധാന്തങ്ങള് അതിന്റെ വക്താക്കളായിട്ടുള്ള വ്യക്തികള് നമ്മൾ മനസ്സിലാക്കി അല്ലെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസമാരുടേതാണ് അയേ റിച്ചാർഡിൻ്റെതാണ് ക്രോച്ചയുടെ സിദ്ധാന്തത്തിന്റെ പേര് എക്സ്പ്രഷനിസം എന്നാണ് അല്ലെ അപ്പോൾ ഒറ്റ ചോദ്യം അതേപോലെ അരിസ്റ്റോട്ടിലിൻ്റെ കാര്യം നമുക്കറിയാം അരിസ്റ്റോട്ടിലിൻ്റെ സൈദ്ധാന്തികതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഏത് മേഖലയിൽ നിന്നാണോ എടുക്കുന്ന ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഓരോ എന്തും വേണം ആ മറ്റ് ഓപ്ഷനുകൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കി ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് നമ്മുടെ പഠനം ആരംഭിച്ചാൽ നമുക്ക് കുറെ കൂടി ആ എളുപ്പത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ ഇതും പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്ന് ഒരു ഭാഗമാണ് നമ്മൾ ഉത്തരാധുനികതയുടെ ഏക ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സ്ത്രൈണം സ്ത്രീവാദപരം സ്ത്രീവിഷേകം എന്നിങ്ങനെ സ്ത്രീ രചനകളെ ഘട്ടവിഭജനം നടത്തിയത് ആരെന്നാണ് ചോദിക്കുന്നത് ബുജീനിയ വുൾഫ് കേറ്റ് മില്ലറ്റ് സിമോൺ ദി ബുവ എലൈൻ ഷോ വാൾട്ടർ ഇവർ നാലു പേരും എന്താണ് ആ ഫെമിനിസ്റ്റ് സൈദ്ധാന്തികരാണ് ഇവരിൽ ആരാണ് സ്ത്രൈണം സ്ത്രീവാദപരം സ്ത്രീവിഷേകം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് സ്ത്രീ രചനകളെ ആ തരം തിരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് ആരാണ് ആ നമുക്കറിയാവുന്നതാണ് എലൈൻ ഷോ വാൾട്ടറാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ നമുക്കിവിടെ മറ്റുള്ളവർ വെർജീനിയ വുൾഫ് റൂംസ് റൂം ഓഫ് വൺ സോൺ എന്ന് പറയുന്ന പുസ്തകം അതേപോലെ സെക്കൻഡ് സെക്സ് രണ്ടാം ലിംഗജാതി എന്ന് പറയുന്ന പുസ്തകം ഇതെല്ലാം നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റും അപ്പോൾ അതായത് ഈ ഒറ്റ ചോദ്യത്തിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുക നമ്മുടെ ഫെമിനിസ്റ്റ് സൈദ്ധാന്തികതയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് അപ്പൊ സ്ത്രൈണം സ്ത്രീവാദപരം സ്ത്രീവിഷയകം ഒരുപാട് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇത് ആരുടേതാണ് ആ ഘട്ട വിഭജനം എന്ന് പറയുന്നത് എലൈൻ ഷോ വാൾട്ടറിന്റേതാണ് ഓക്കെ അടുത്ത ചോദ്യം കൂടെ നമുക്ക് നോക്കാം സ്ഥായി ഭാവങ്ങൾ എത്ര നമ്മുടെ പൗരസ്ത്യ സിദ്ധാന്തത്തിൽ നിന്നുള്ള ചോദ്യമാണ് സ്ഥായി ഭാവങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ചോദ്യമാണ് സ്ഥായി ഭാവങ്ങളുടെ കേസ് നമുക്കറിയാം എവിടെയാണ് സ്ഥായി ഭാവം പറഞ്ഞിട്ടുള്ളത് ആ ഭരതമുനി നാട്യശാസ്ത്രത്തിലെ രസസിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴാണ് ആ സ്ഥായി ഭാവങ്ങളെക്കുറിച്ച് പറയുന്നത് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് നവരസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്ഥായി ഭാവങ്ങൾ ഇരിക്കുന്നത് നവരസങ്ങൾ പേരിൽ തന്നെയുണ്ട് ഒൻപതെണ്ണമാണ് ഓരോ രസത്തിൽ ും അതിൻ്റെതായിട്ടുള്ള സ്ഥായി ഭാവത്തെയും നിറത്തെയും ഒക്കെ ഭരതമുനി പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ഥായി ഭാവങ്ങൾ എത്ര ചോദ്യം നമുക്കറിയാം നവരസങ്ങൾ ഒൻപതാണെങ്കിൽ സ്ഥായി ഭാവം ഓരോ രസത്തിനും ഓരോ ഭാവം ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഭാവങ്ങൾ ഒൻപതല്ലേ എന്നൊരു സംശയം വരാം പക്ഷേ ഭാവങ്ങൾ ഒൻപതല്ല എത്ര മാത്രമേ ഉള്ളൂ എട്ട് മാത്രമേ ഉള്ളൂ കാരണം എന്തുകൊണ്ടാണ് ആ നമ്മുടെ അവസാനത്തെ ഒടുവിലത്തെ രസമായിട്ടുള്ള ശാന്തത്തിന്റെ സ്ഥായി ഭാവം ഏതാണ് ശമം അല്ലെങ്കിൽ നിർവേദം എന്ന് പറയുന്നത് അല്ലെ ശമം അല്ലെങ്കിൽ നിർവേദം എന്ന് പറയുന്നതിനെ പല ആലങ്കാരികന്മാരും ഒരു ഭാവമായിട്ട് പരിഗണിച്ചിട്ടില്ല അതുകൊണ്ടാണ് സ്ഥായി ഭാവങ്ങൾ എത്ര എന്ന് നമ്മൾ പറയുന്നത് എട്ടു മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നവരസങ്ങൾ എത്രയാ നവരസങ്ങൾ ആ പേരിൽ ഉള്ളതുപോലെ പോലെ ഒൻപതെണ്ണവും സ്ഥായി ഭാവങ്ങൾ എത്രയും മാത്രമേ വരുവുള്ളൂ എട്ട് എണ്ണമേ വരികയുള്ളൂ ഏതിനെയാണ് നമ്മൾ സ്ഥായി ഭാവമായിട്ട് ഗണിക്കാത്തത് അശാന്തത്തിൻ്റെ സ്ഥായി ഭാവം എന്ന് പറയപ്പെടുന്ന ശമം അല്ലെങ്കിൽ നിർവേദം അതിനെയാണ് നമ്മൾ എന്തായിട്ട് ഗണിക്കാത്തത് നമ്മൾ സ്ഥായി ഭാവമായിട്ട് ഗണിക്കാത്തത് സോ സ്ഥായി ഭാവങ്ങൾ എട്ടെണ്ണമേ ഉള്ളൂ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് പലയിടത്തും ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ് അടുത്തു നോക്കിയേ ഓരോ പാട്ടിലും വിന്യസ്തമാകുന്ന ദേശകാലങ്ങൾ ഏതു പൊരുളിൽ പെടുന്നു നമ്മള് തിണസങ്കല്പത്തിലെ പൊരുളധികാരത്തിൽ പറയുന്ന കാര്യമാണ് അല്ലെ എന്ത് പൊരുളധികാരം എന്ന് പറഞ്ഞാ ആ നമ്മള് ണസാഹിത്യ തിണസങ്കല്പത്തിലെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഓരോ തിണയിലെയും ജീവിത രീതികളാണ് സാഹിത്യകൃതികളിൽ എന്ത് ചെയ്തത് ആവിഷ്കരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ സാഹിത്യത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന ആ ജീവിതത്തെയാണ് നമ്മൾ പൊരുൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ പൊരുളധികാരത്തിൽ ഐന്തിണകളിലെ ഓരോ തിണകളിലെയും ആളുകളെയും ജീവിത രീതികളെയും അവരുടെ തൊഴിലിനെയും ഒക്കെ പരാമർശിച്ചു കാണുന്നുണ്ട് അപ്പോൾ ഈ ഓരോ വിഭാഗത്തെയും ഉൾപ്പെടുത്താൻ വേണ്ടി മൂന്ന് പൊരുളുകളെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു മുതൽപൊരു ഉരിപ്പൊരുൾ കരുപ്പൊരുൾ എന്നിവയാണ് അവ എന്ന് പറയുന്നത് അപ്പൊ നോക്കാം ഓരോ പാട്ടിലും വിന്യസ്തമാകുന്ന ദേശകാലങ്ങൾ ദേശകാലങ്ങൾ എവിടെയാ വരുന്നത് ഉരുപ്പൊരുളിലാണോ കരുപ്പൊരുളിലാണോ മുതൽപൊരുളിലാണോ എവിടെയാ വരിക മുതൽ പൊരുളിലാണ് എന്ത് വരുന്നത് ദേശകാലങ്ങളെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത് മറ്റു പൊരുളുകളിൽ എന്തൊക്കെയായിരിക്കും പറയുന്നത് പ്രതിപാദി വിഷയവും അതേപോലെ ജീവിത രീതികളും അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞു വെക്കുക അപ്പോ ഓരോ പാട്ടിലും വിന്യസ്തമാകുന്ന ദേശകാലങ്ങൾ എവിടെയാണ് ദേശകാലങ്ങൾ മുതൽ പൊരുളിലാണ് ഒരുപാട് തവണ പൊരുളധികാരം നമ്മൾ എച്ച് എസ് എസ് ടി പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ തന്നെ മലയാളം ഐച്ഛികമായിട്ട് വരുന്ന എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത് ആ പൊരുളധികാരം എന്ന് പറയുന്നത് സോ ദേശകാലങ്ങൾ എവിടെയാണ് മുതൽ പൊരുളിലാണ് വരുന്നത് ഉരുപ്പൊരുളിലും കരുപ്പൊരുളിലും എന്തൊക്കെയാണ് വരുന്നത് പ്രതിപാദി വിഷയവും അതേപോലെ ഓരോ തിണകളിലെയും ആളുകളുടെ ജീവിത രീതി അനുഷ്ഠാന സമ്പ്രദായങ്ങൾ ആചാര വിശ്വാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും കടന്നു വരുന്നുണ്ടാവുക ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം അവർണർക്ക് മാത്രമായിട്ടുണ്ടായിരുന്ന ശിക്ഷാവിധി എന്തെന്നാണ് നമ്മുടെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ അപ്പൊ അംഗഭംഗം സത്യപരീക്ഷ ചിത്രവധം തൂക്കു പരീക്ഷ ഏതാണ് അവർണർക്ക് മാത്രം ജാതിയിൽ താഴ്ന്നവർക്ക് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു എന്ത് ശിക്ഷാവിധി എന്ന് പറയുന്നത് ആ ചിത്രവധമാണ് അല്ലേ അതായത് നമുക്കറിയാം ഒരു കാലത്ത് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ ഒരു സമയത്ത് എന്താ ചാതുർവർണ്ണയ വ്യവസ്ഥയൊക്കെ നിലനിന്നൊരു കാലത്ത് ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം ശിക്ഷാവിധികൾ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത് ഉന്നത ജാ ജാ ജാതിയിൽ പെട്ടിട്ടുള്ള പോലെയുള്ളവർക്ക് തന്നെയാണ് അവരൊക്കെ നേരിട്ടുകൊണ്ട് വന്ന ആ ഒരു സത്യപരീക്ഷ എന്ന് പറയുന്നത് എന്തായിരുന്നു തൂക്കുപരീക്ഷ പോലുള്ളതായിരുന്നു അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് നമ്മൾ തൂക്കുപരീക്ഷ കൊടുത്തിരുന്നു മറ്റുള്ള വിഭാഗങ്ങൾക്ക് കാഠിന്യം അനുസരിച്ച് ജലപരീക്ഷയും അഗ്നിപരീക്ഷയും വിഷ ഒക്കെ കൊടുത്തിരുന്നു ഏറ്റവും ക്രൂരമായിട്ടുള്ളതായിരുന്നു ഈ ജലപരീക്ഷയും വിഷപരീക്ഷയൊക്കെ പോലുള്ളത് നമുക്കറിയാം നെയ്യ് വിഷം ചേർത്ത് കഴിപ്പിക്കുക അല്ലെങ്കിൽ വിഷം ഉഗ്രവിഷമുള്ള കൂട്ടിൽ കൂട്ടിലടയ്ക്കുക തുടങ്ങിയിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള കുറെ ശിക്ഷാനടപടികൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അതേപോലെ ഏർ മുതലകളും ചീങ്കണ്ണുകളും ഉള്ള കുളത്തിലേക്ക് തള്ളിയിടുക ജലപരീക്ഷയാണത് അതേപോലെ തന്നെ തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന അഗ്നിപരീക്ഷ ഉണ്ടായിരുന്നു കൈമുക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുള്ളതാണ് അപ്പോൾ അവർണർക്ക് മാത്രമായിട്ട് ഉണ്ടായിരുന്ന ശിക്ഷാവിധി ഏതായിരുന്നു ചിത്രവധമായിരുന്നു വളരെ മൃഗീയവും പൈശാചികവുമായിട്ടുള്ള ഒരു ശിക്ഷ നടപടിയായിരുന്നു ചിത്രവധം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ തൂക്കുപരീക്ഷയെ പറ്റി പറഞ്ഞു അല്ലെ ബ്രാഹ്മണർക്കായിരുന്നു തൂക്കുപരീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താ ബ്രാഹ്മണർക്ക് എന്ന് തൂക്കുപരീക്ഷുന്നത് ബ്രാഹ്മണനെ അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ബ്രാഹ്മണനെ ഒരു ത്രാസിലിരുത്തി നമ്മൾ തൂക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാരം എത്രയെന്ന് രേഖപ്പെടുത്തി വെക്കുന്നു അതിനുശേഷമോ ആ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് എന്നുള്ളതൊരു ഒരു താളിയോ എഴുതി അയാളുടെ ശരീരത്ത് അത് കെട്ടിവെച്ച് വീണ്ടും തൂക്കുന്നു തൂക്കത്തിൽ ആദ്യത്തെ തൂക്കത്തിലും രണ്ടാമത്തെ തൂക്കത്തിലും പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ കുറ്റം ചെയ്തതായിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം ജാതീയമായി ഉയർന്നു നിൽക്കുന്നവർക്ക് മാത്രം എല്ലാവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും എന്നാൽ താഴ്ന്നു നിൽക്കുന്നവർക്ക് ഏറ്റവും മൃഗീയമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എവിടുന്ന് മനസ്സിലാക്കാം ൊറ്റ ചോദ്യത്തിൽ നിന്ന് ഓരോ വിഭാഗങ്ങളും നേരിട്ട ആ സത്യപരീക്ഷകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം ഈവക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ മാനത്തു മാനത്തുനെങ്ങാനും കൊട്ടി വീണോ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ വരികൾ ഏത് പാട്ടിൽ ഉൾപ്പെടുന്നു നമുക്ക് ആ ഒരു വരികളുടെ സ്വഭാവമേ കേൾക്കുമ്പോൾ അറിയാം എന്താണ് ആ നാടോടി ഗാന സാഹിത്യവുമായിട്ട് നാടൻ ഗാന ശാഖയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ഏതാണ് ഒരു ഞാറ്റുപാട്ട് ഒരു പടപ്പാട്ട് ഒരു തച്ചോളി പാട്ട്, ഒരു പാട്ട്. ഏതിൽ പെടുന്നതാണ് ആ ഒരു പടപ്പാട്ടിൽ പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത് ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ മാനത്തു നെങ്ങാനും പൊട്ടി വീണോ എന്ന് തുടങ്ങുന്ന വരികൾ ഇതേപോലെ ഉണ്ണിയാർച്ചയെ അവതരിപ്പിക്കുന്ന വരികള് ആരോമലുണ്ണിയെ അവതരിപ്പിക്കുന്ന വരികൾ ഓതേനിനെയും ചന്തുവിനെയും അവതരിപ്പിക്കുന്ന വരികൾ ഇതൊക്കെ തന്നെ എന്താണ് ഇത്തരത്തില് നമുക്ക് ചോദ്യഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ നാടൻ ഗാനശാഖ എന്ന് പറയുന്നത് വെറുതെ വടക്കൻ പാട്ടും തെക്കൻ പാട്ടും ഇടനാടൻ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും മാത്രമാണെന്ന് പഠിച്ചു വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം ആ ഇതിന്റെയൊക്കെ ഉള്ളിലുള്ളത് എന്താണ് ഇവ ഇവയുടെയൊക്കെ സവിശേഷതകൾ എന്താണ് അവയുടെ ശീലുകൾ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ് ഇപ്പോൾ മാപ്പിളപ്പാട്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ശീലുകളെ പറ്റിയും പ്രാസങ്ങളെ പറ്റിയും ഒക്കെ തന്നെയും നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ് ഓക്കെ നമുക്കറിയാം നമ്മൾ വടക്കൻ പാട്ടുകളെ നമ്മൾ വീണ്ടും തിരിക്കാറുണ്ട് അല്ലെ തച്ചോളി പാട്ടുകളെന്നും പുത്തൂരം പാട്ടുകളെന്നും ഒറ്റ പാട്ടുകളെന്നും തിരിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ തെക്കൻ പാട്ടുകളിലേക്ക് വരുമ്പോൾ ഇരവിക്കുട്ടി പിള്ള പോര് ഉലകുട പെരുമാൾ പാട്ട് അഞ്ചു തമ്പുരാൻ പാട്ട് കന്നടിയാൻ പോര് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട് ഇടനാടൻ പാട്ടുകളിലും ചെങ്ങന്നൂരാദി പാട്ടുകഥയും മറ്റും നമ്മൾ പഠിക്കുന്നുണ്ട് മാപ്പിള പാട്ടുകളിലേക്ക് പോവുകയാണെങ്കിലും അവിടെ കെസ്സു പാട്ടുകളും കിസ്സ പാട്ടുകളും പടപ്പാട്ടുകളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ഗാനശാഖ തന്നെയാണ് നാടൻ ഗാനശാഖ അല്ലെങ്കിൽ നാടോടി ഗാനശാഖ എന്ന് പറയുന്ന നാടൻ പാട്ടുകളുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മലയാള സാഹിത്യം പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്നത് ഇതിനെ തന്നെ ആയിരിക്കും നമ്മുടെ സാഹിത്യ കവിതാ സാഹിത്യത്തെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നതും ഇതിനെ തന്നെ ആയിരിക്കും അടുത്തത് നോക്കാം അവിട്ടത്തൂർ ശാസനം ആരുടേതാണ് നമുക്കറിയാം ഒരു കാലത്തെ രാജാക്കന്മാരൊക്കെ അവരുടെ ഉത്തരവുകളും ആ മറ്റ് പ്രമാദമായിട്ടുള്ള രേഖകളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിരുന്നത് അടയാളപ്പെടുത്തി വെച്ചിരുന്നത് ആ ശാസനങ്ങള ശാസനങ്ങളായിട്ടാണ് അല്ലെങ്കിൽ ചെപ്പേടുകളായിട്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൽ അവിട്ടത്തൂർ ശാസനം ആരുടേതാണ് എന്നാണ് ചോദിക്കുന്നത് വീര കേരളവർമ്മ വിക്രമാദിത്യ വരഗുണൻ സ്ഥാണുരവി വർമ്മ കോതരവി ആരുടേതാണ് അവിട്ടത്തൂർ ശാസനം എന്ന് പറയുന്നത് അവിട്ടത്തൂർ ശാസനം എന്ന് പറയുന്നത് കോതരവിയുടേതാണ് ആരുടേതാണ് കോതരവിയുടേതാണ് നമുക്കറിയാം നമ്മൾ ശാസനങ്ങളെ പറ്റി പഠിക്കുമ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രാചീന ശാസനം എന്ന് പറയുന്നത് രാജശേഖരന്റെ വാഴപ്പള്ളി ശാസനമാണ് അതേപോലെ തന്നെ നമ്മൾ കരുനന്തടക്കൻ്റെ ഹജൂർ ശാസനം അതേപോലെ കൊല്ലവർഷം ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ മാമ്പള്ളി ശാസനം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ശാസനങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഇവിടെ വിക്രമാദിത്യ വരഗുണൻ്റെ പാലിയം ചെപ്പേട് പാലിയം ശാസനം അതേപോലെ ശാസനം അതേപോലെ സ്ഥാണുരവിയുടെ സ്താണുരവിയുടെ പേരിൽ തന്നെ നമുക്ക് എന്തുണ്ട് ഒരു ശാസനമുണ്ട് അല്ലേ സ്താണുരവി ശാസനം എന്ന് പറയുന്നത് അതായത് തരിസാപ്പള്ളി ശാസനം ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് സ്താണുരവി ശാസനം എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് സ്താണുരവി ശാസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തരിസാപ്പള്ളി ചെപ്പേട് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് സ്ഥാണുരവിയുടെ പേരിൽ ആണെങ്കിൽ പോലും എന്താണ് ആ അത് ആ ഒരു ശാസനത്തിന്റെ വക്താവ് എന്ന് പറയുന്നത് അയ്യനടികൾ തിരുവടികളായിരുന്നു അല്ലെ അതായത് സ്ഥാണുരവിയുടെ സാമന്തനായി വേണാട് ഭരിച്ചിരുന്ന അയ്യനടികൾ തിരുവടികളുടേതാണ് എന്ത് എന്ന് പറയുന്നത് തരിസാപ്പള്ളി ചെപ്പേട് എന്ന് പറയുന്നത് അത് ആർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ദാതാവ് ആരാണ് അത് സമർപ്പിച്ചിരിക്കുന്നത് സ്ഥാണുരവിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുള്ളൂ അതുകൊണ്ടാണ് ആ ശാസനത്തിന് തരിസാപ്പള്ളി ചെപ്പേടിന് സ്താണുരവി ശാസനം എന്നൊരു പേരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്താ നമ്മളെന്താ ശാസനങ്ങളെപ്പറ്റി നമുക്കൊരു ഏകദേശ ധാരണ കിട്ടി അല്ലേ അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ പഠിച്ചു പോവുക അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം മുതലനായാട്ടിന്റെ നായാട്ടിൻ്റെ ആദ്യകാല ചെറുകഥകളിൽ ഒന്നാണ് മുതല എന്ന് പറയുന്നത് പമ്പാടി നാരായണ പൊതുവാൾ മുർക്കോത്തുകുമാരൻ എം സുകുമാരൻ സി എസ് ഗോപാല പണിക്കർ ഇതിൽ ആരുടേതാണ് മുതല നായാട്ട് എന്ന് പറയുന്ന കഥ ഈ നാല് പേരും ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ നാല് പേരും ആദ്യകാല ചെറുകഥാകൃത്തുക്കളാണ് ഇവരുടെ കഥകൾ മിക്കപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചോദ്യ പേപ്പറുകളിൽ കാണാറുണ്ട് ഇപ്പോൾ എച്ച് എസ് എസ് ടി പോലെ അല്ലെങ്കിൽ നെറ്റ് പോലെ സെറ്റ് പോലെയുള്ള എല്ലാ പരീക്ഷകൾക്കും നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് ഇവരുടെയൊക്കെ ചെറുകഥകളുടെ പേര് എന്ന് പറയുന്നത് അപ്പോൾ മുതലനായാട്ട് ആരുടേതാണ് മുതല നായാട്ട് സി എസ് ഗോപാല പണിക്കരുടേതാണ് അങ്ങനെയാണെങ്കിൽ സി എസ് ഗോപാല പണിക്കരുടെ മറ്റുള്ള കഥകൾ ഏതൊക്കെയാണ് ഒരു കടങ്കഥയുടെ കഥ അതേപോലെ നീളം കുറഞ്ഞ കത്ത് മേൽവിലാസം മാറി ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല തുടങ്ങിയിട്ടുള്ളവയെല്ലാം സി എസ് ഗോപാലപ്പണിക്കരുടെ കഥകളാണ് അതേപോലെ മൂർക്കോത്തുകുമാരന്റെ ഒരു നരിയെ കൊന്ന വെടി പോലെയുള്ള കഥകൾ അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദ്യ പേപ്പറുകളിൽ കടന്നു വരാറുള്ളതാണ് അപ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് എന്തു മനസ്സിലാകും ആദ്യകാല ചെറുകഥാകൃത്തുക്കളെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ തൊട്ട് മൂർക്കോത്തുകുമാരൻ എം സുകുമാരൻ സി എസ് ഗോപാല പണിക്കർ അമ്പാടി നാരായണ പൊതുവാൾ തുടങ്ങിയിട്ടുള്ള ആദ്യകാല ചെറുകഥാകൃത്തുക്കളുടെ ഒക്കെ തന്നെയും കഥകൾ അവയുടെ പേരുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇപ്പൊ മദ്രാശി പിത്തലാട്ടം പോലെയുള്ളവ ദ്വാരക പോലെയുള്ള കഥകളൊക്കെ സ്ഥിരമായിട്ട് ചോദ്യ പേപ്പറുകൾ ിൽ കടന്നു വരാറുള്ളതാണ് ആരാണ് കർത്താവ് എന്നുള്ള രീതിയിൽ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഈ സംസാരിച്ചത് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ മുൻ വർഷങ്ങളിൽ എച്ച് എസ് എസ് ടി പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചില ഏറ്റവും ബേസിക് ചോദ്യങ്ങളെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ബേസിക് ചോദ്യങ്ങളെ പറഞ്ഞത് ബേസിക് ചോദ്യങ്ങളാകുമ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് പഠിക്കാം നമ്മൾ എപ്പോൾ കോഴ്സ് കഴിഞ്ഞവരായിക്കോട്ടെ എപ്പോൾ പഠിച്ചവരായിക്കോട്ടെ ഇതൊന്നുമല്ല അവിടുത്തെ കാര്യം നമുക്ക് അറിയുമോ അറിയത്തില്ലയോ എന്നുള്ളതിൽ നിന്ന് മാറി അറിയാത്തതിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക ഏറ്റവും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക ഒരു ചോദ്യം നമ്മൾ എന്താണ് പഠിക്കുമ്പോൾ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ടുള്ള അനുബന്ധ വിവരങ്ങൾ ആ ഓപ്ഷനുകൾ മറ്റുള്ള മൂന്ന് ഓപ്ഷനുകളൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും ആ ഒരുപാട് ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്ന് അനേകം ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കണ്ടെത്തി പറ്റുകയാണെങ്കിൽ അതാണ് നമ്മുടെ പഠനത്തിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെയും എച്ച് എസ് എസ് ടി മലയാളം പഠന രീതി അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇവിടെ ഉള്ളത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എച്ച് എസ് എസ് മലയാളത്തിന്റെ ബാച്ച് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് എച്ച് എസ് എസ് ടി മലയാളം പോലെ ഒരു പരീക്ഷ വരുന്നത് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനായി പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് പേര് ഒരു അവസരമാണ് സോ നമുക്ക് കിട്ടിയ ആ സുലഭമായിട്ടുള്ള അവസരത്തെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏറ്റവും നന്നായിട്ട് തന്നെ വിനിയോഗിക്കണം അങ്ങനെ വിനിയോഗിക്കണമെങ്കിൽ കൃത്യമായി പഠിച്ചു തുടങ്ങണം നമുക്കറിയാം ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലാണ് എച്ച് എസ് മലയാളം പരീക്ഷ വരുന്നത് അപ്പോൾ ഈ വെറും കുറച്ച് സമയങ്ങൾ അഞ്ചോ ആറോ മാസം കൊണ്ട് വിശാലമായിട്ടുള്ള ഒരു സിലബസ് നമുക്ക് കവർ ചെയ്യാനുണ്ട് ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറുമായിട്ട് വലിയൊരു സിലബസ് കവർ ചെയ്യാനുണ്ട് അപ്പോൾ അത് കവർ ചെയ്യാനും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ പഠിച്ചു പോകാൻ സ്മാർട്ട് മെത്തേഡിലൂടെ പഠിച്ചു പോകാൻ സ്മാർട്ട് വോക്കിന്റെ കാലമാണല്ലേ അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചു പോകാൻ വേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ട് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണ് നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട് സിലബസ് സിലബസ് അധിഷ്ഠിത ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ നമുക്ക് ഉണ്ടാകും അതുകൂടാതെ തന്നെ ഓരോ മേഖലകളിൽ നിന്ന് വരാൻ സാധിക്കുന്ന മാക്സിമം ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതേപോലെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചോദിക്കാനും ആ സംശയ നിവാരണം നടത്താനും വേണ്ടിയിട്ടൊരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാൻ കഴിയുന്ന ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ആണ് നമുക്കുള്ളത് അതേപോലെ തന്നെ നമ്മൾ എക്സാമുകൾ നമ്മൾ പഠിച്ചാൽ മാത്രം പോലെ അല്ലേ നമ്മൾ പരീക്ഷകൾ നടത്തുന്നുണ്ടായിരിക്കും ഓരോ ടോപ്പിക്കുകളും നമ്മൾ നിരന്തരം റിവൈസ് ചെയ്യുന്നുണ്ടായിരിക്കും ആഴ്ചകളോളം നമ്മൾ പരീക്ഷകൾ നടത്തും ഓരോ ടോപ്പിക്കുകൾക്കും പരീക്ഷകൾ നടത്തും നമ്മുടെ പ്രോഗ്രസ് അങ്ങനെ ഓരോ പഠന വഴിയിലും നമ്മുടെ പ്രോഗ്രസ് ഏതാണ് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ റാപ്പിഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് നമ്മൾ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിൽ ഒരുപാട് ചോദ്യോത്തരങ്ങളെ നമ്മൾ നിരന്തരം പരിചയിക്കും ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള നല്ലൊരു ചിട്ടയായ പഠന രീതി തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എച്ച് എസ് എസ് ടി മലയാളം കോഴ്സിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു ഒരുപാട് പേര് മത്സരിക്കുന്നതാണ് കൂടെ എത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അതിലേക്ക് എത്തപ്പെടാൻ വളരെ മികച്ച ഒരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതിന് പറ്റിയ ഇടം കോമ്പറ്റേറ്റീവ് ക്രാക്കർ തന്നെയാണ് എന്തുകൊണ്ട് ഇത്ര ഉറപ്പിച്ചു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അധ്യാപകർ തന്നെയാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള അനുഭവസമ്പത്തുള്ള ഭാഷാ സാഹിത്യ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന അധ്യാപകർ തന്നെയാണ് നമുക്കിവിടുള്ളത് കഴിഞ്ഞ എച്ച് എസ് എ മലയാളം റിസൾട്ടിലെ പോലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സർവീസിലേക്ക് എത്തിക്കാൻ കഴിയും കഴിഞ്ഞ സി സിയോടൊപ്പം തന്നെ ആകട്ടെ നിങ്ങളുടെ എച്ച് എസ് എസ് ടി മലയാളം പഠനവും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എച്ച് എസ് എസ് ടി മലയാളത്തെ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് എസ് എസ് ടി മലയാളം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിലും ജോയിൻ ചെയ്യുക ഉഷാറായിട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം സി സിയുടെ ക്യാമ്പയിൻ വീണ്ടും ഒരിക്കൽ കൂടി ടാഗ്ലൈൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സർവീസിലേക്ക് കൈപിടിച്ച് സി സി എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അധ്യാപകരാവുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി അധ്യാപനം നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്താൻ കോമ്പറ്റീറ്റീവ് ക്രക്കർ കൂടെ ഉണ്ടാകും അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നമുക്ക് അതുവരേക്കും താങ്ക്